നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്ന ഓർഡിനൻസിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. അതിനിടയിൽ ഗവർണർ വീണ്ടും നിർണായകമായ മറ്റൊരു നീക്കം നടത്തുകയാണ്. ഗവർണർ ഇന്ന് വീണ്ടും ഡൽഹിയിലേക്ക് പോകുകയാണ്. ഇന്ന് ഡൽഹിയിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ച് കേരളത്തിലേക്ക് 20-ാം തീയതി മാത്രമേ തിരിച്ചെത്തൂ. ഈയിടയ്ക്കായിരുന്നു അദ്ദേഹം ഡൽഹിയിലേക്ക് പോയിട്ട് വീണ്ടും മടങ്ങിയെത്തിയത്. ഇപ്പോൾ വീണ്ടും അദ്ദേഹം ഡൽഹിയിലേക്ക് പോവുകയാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഇന്നലെ ഓർഡിനൻസ് ഗവർണർക്ക് അയക്കുമെന്നായിരുന്നു സർക്കാരിൻ്റെ പദ്ധതി. എന്നാൽ ചില മന്ത്രിമാർ ഒപ്പിടാനുള്ളതിനാൽ ഓർഡിനൻസ് ഗവർണർക്ക് അയച്ചില്ലായിരുന്നു. അതായത് ഓർഡിനൻസ് ഇനി ഗവർണർക്ക് അയച്ചാലും അത് പരിഗണിക്കുന്നത് വൈകുമെന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഓർഡിനൻസ് വൈകാൻ കാരണം ഗവർണർ ഇന്ന് പോയി കഴിഞ്ഞാൽ ഇനി 20-ാം തീയതി മാത്രമേ തിരിച്ചെത്തൂ എന്നതിനാലാണ് ഇത്തരത്തിൽ ഈ ഒരു കാര്യത്തിൽ ഇനിയും തീരുമാനം വൈകുമെന്ന് പറയുന്നത്. മാത്രമല്ല രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് അയക്കുന്ന കാര്യത്തിലും തീരുമാനം വൈകും. അതേസമയം ഗവർണർ ഓർഡിനൻസിൽ ഒപ്പിട്ടില്ലെങ്കിൽ നിയമപോരിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. ഒപ്പിടാൻ ഗവർണർ വിസമ്മതിച്ചാൽ കോടതിയെ സർക്കാർ സമീപിക്കും. ഗവർണർ പറഞ്ഞിരിക്കുന്നത് ഓർഡിനൻസ് രാഷ്ട്രപതിക്ക് അയക്കുമെന്നാണ്. എന്നാൽ സർക്കാരിൻ്റെ വാദം രാഷ്ട്രപതിക്ക് അയക്കാൻ തക്ക കാരണമൊന്നും ഓർഡിനൻസിൽ ഇല്ലെന്നാണ്. മാത്രമല്ല ഗവർണർ ഓർഡിനൻസ് രാഷ്ട്രപതിക്ക് അയച്ചാലും നിയമസഭയിൽ കൊണ്ടുവരാനാകുമെന്ന നിയമോപദേശവും സർക്കാരിന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഓർഡിനൻസിൽ എന്ത് നടപടിയാണ് ഗവർണർ എടുക്കാൻ ഒരുങ്ങുന്നത് എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. അതേസമയം സർവകലാശാല ചാൻസലറായ ഗവർണറെ പുറത്താക്കാൻ ഓർഡിനൻസ് കൊണ്ടുവന്ന സർക്കാരിന്റെ തീരുമാനത്തിൽ ഗവർണർ നേരത്തെ തന്നെ തന്റെ പ്രതികരണം അറിയിച്ചതാണ്. എന്തിനാണ് ചാൻസലറെ മാറ്റുന്നുവെന്നത് സർക്കാർ നേരിട്ട് ബോധ്യപ്പെടുത്തണമെന്ന് ഗവർണർ പറഞ്ഞു. മാത്രമല്ല നിർണായകമായ മറ്റൊരു കാര്യം, വിസി നിയമനത്തിൽ ഇടപെടാൻ സർക്കാരിന് ഒരു അധികാരവും ഇല്ലെന്ന് സുപ്രീം കോടതി വിധിയുണ്ട്. UGC മാനദണ്ഡങ്ങൾ സംസ്ഥാന നിയമത്തിന് മുകളിലാണെന്നും ഗവർണർ ചൂണ്ടിക്കാണിച്ചു. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ഓർഡിനൻസ് എതിർക്കുമെന്ന ഒരു നിലപാട് തുടക്കത്തിൽ തന്നെ സ്വീകരിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ബില്ല് അവതരിപ്പിക്കാൻ അടുത്ത മാസം ക്യാബിനറ്റ് സമ്മേളനം വിളിക്കാൻ സർക്കാർ പദ്ധതിയിടുകയാണ്. December 5 മുതൽ 15 വരെ ക്യാബിനറ്റ് സമ്മേളനം ചേരാനാണ് ഇപ്പോഴത്തെ ധാരണ. നിയമ സർവകലാശാലകൾ ഒഴികെ സംസ്ഥാനത്തെ 15 സർവകലാശാലകളുടെയും ചാൻസലർ നിലവിൽ ഗവർണറാണ്. അതിലൊരു സർവകലാശാലയുടെ ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ സർക്കാർ തന്നെ മാറ്റിയിരുന്നു. അതേസമയം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നീട്ടിവയ്ക്കുന്നതിൻ്റെ സാധ്യതകൾ സജീവമായി പരിഗണിക്കുകയാണ് സർക്കാർ. ഡിസംബറിൽ ചേരുന്ന സമ്മേളനം ജനുവരിയിലേക്ക് നീട്ടാനാണ് ആലോചന. അനിശ്ചിതകാലത്തേക്ക് പിരിയാതെ സമ്മേളനം നീട്ടുന്നതോടെ നയപ്രഖ്യാപനം തൽക്കാലത്തേക്ക് ഒഴിവാക്കാനാകും. December 15 നിയമസഭാ സമ്മേളനം താൽക്കാലികമായി പിരിഞ്ഞ് ക്രിസ്മസിന് ശേഷം വീണ്ടും തുടങ്ങി ജനുവരിയിലേക്ക് നീട്ടാനാണ് നീക്കം. അപ്പോഴും അടുത്ത സമ്മേളനം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടങ്ങേണ്ടി വരും. 1990 നായനാർ സർക്കാരുമായി ഇടഞ്ഞ ഗവർണർ രാം ദുലാരി സിൻഹയെ ഒഴിവാക്കാൻ ഇതേ തന്ത്രം അന്നത്തെ സർക്കാർ പ്രയോഗിച്ചിരുന്നു. 1989 December 17 തുടങ്ങിയ സമ്മേളനം 1990 January 2 വരെ തുടരുകയായിരുന്നു. അതേസമയം ഈ വിഷയങ്ങളിൽ ഗവർണർ എന്ത് തീരുമാനമെടുക്കുമെന്നതും നിർണായകമാണ്. സർവകലാശാലകളിലെ ചാൻസലർ പദവി ഗവർണറിൽ നിന്ന് മാറ്റുന്നതിനുള്ള ഓർഡിനൻസ് ഗവർണറുടെ അനുമതിക്ക് അയക്കുന്നതിൽ സർക്കാരിൽ ആശയക്കുഴപ്പമുണ്ട്. ഗവർണർ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ചാൽ അനുമതി അനിശ്ചിതത്വത്തിലാകുമെന്നാണ് ആശങ്ക. ഓർഡിനൻസിന് പകരം ബില്ലായി നിയമസഭയിൽ കൊണ്ടുവന്ന് പാസാക്കാനാണ് ആലോചന. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.